हलो गाइस वेलकम टू द वीडियो गाइस नाम एस सी लोरी ना टाटा स्वंत वी ओके अब नमक ट्रेलर एंजा ना प्लटफोम रू ऑटोरीक्ष अभी श्रीलंक ना इंडियन ऑटोरीक्ष अल श्रीलंकन ऑटोरीक्ष अ ऑफ रोड ना वीडियो इटि रे ओके अब ऑटोरीक्ष नाम वे स्थल को अभी मैपिल अड़ता मापिले को अब एत्रोम एफक्टीव आवाएं अल न फुल टांक एण्डें वे स्टार्ट मोटे ओके नाम ऑफ रोड अब इेट ना चफ रोड कई नईस उद्देशिक ओके जस्ट नोक नमुक एंवील वी कलकूं बैक नमें कागो ना इलकूँ रू व अब ना ऑटोरीक्ष प्रत्येक पर स्टीरींग ना हाँ स्टीरींग ऑटोरीक्ष सो बैकूँ नाम अवड़े डेलिवर्ड बैकूल अम्मी जर्किंग जर्क ओके अब ना ऑफ रोड ताटा कुछ इटिंग रोड पाकल ना बैकिलिंग वरिदो इनी वे अब ना वीडियो आस सी लोरी इन नमुक वीडियोस ना संभव कहने सब्सक्रैबा मैं सब्सक्रैब बेल मणियाँ अटि पोटे ओके अब ई रोड परचित नाम ऑफ रोड नाम टेस्ट सो एष्टपोड कूड़िया ओके नाम गेस् अब इंटे और क्याबिन टोप ड्राइवर क्याबिने टोप ना फस्ट वीडियो अदी आडियो गैस अब सो ना टयर चेजा ना ऑफ रोड टयरू कैटी अत्र मेरू कलर चेजा एनीवे कलर चेज़ आवश्यको नमुक नम्बर एस सी लोरी लुक बैकिल आन फोटो कौ ना ड्राइवर क्याबि बैकिल आन फोटो वो പിന്നൊരു ഗാർഡും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കേ ഗാർഡിന്റെ ഉള്ളിലാണ് ആ ഫോട്ടോ വരുന്നത് ഓക്കേ ഗയ്സ് അപ്പോൾ ഈ മോഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് mod.io അതായത് ഒഫീഷ്യൽ മോഡ് സൈറ്റിലുണ്ട് നമ്മൾ ഈ ഒരു മോഡ് കിടപ്പുണ്ട് നിങ്ങൾക്ക് വളരെ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ പ്ലേ ചെയ്തോളൂ ഒരു സീനുമില്ല നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ് കിട്ടുന്നത് ഗയ്സ് അപ്പോൾ നമ്മളിതാ വേറൊരു റൂട്ടിലേക്ക് കടന്നിട്ടുണ്ട് കംപ്ലീറ്റ് ഓഫ് റോഡാണ് ഇപ്പോൾ ടൈം പറയുകയാണെങ്കിൽ ഒരു രാവിലെ 6:30 ആണെന്ന് തോന്നുന്നു രാവിലെ മോർണിംഗ് നമ്മളെപ്പോഴും ഓഫ് റോഡ് ചെയ്യുന്ന മോർണിംഗിലാണ് മോർണിംഗ് ഓഫ് റോഡാണ് ഗൈസ് അപ്പോൾ അയ്യോ ഇതിൻ്റെ ഇളക്കം നിൽക്കാൻ ഇപ്പം എന്താ ചെയ്യാം ഇളക്കം നിൽക്കും തോന്നില്ല ഇനിവേ ഒരു വാച്ച് ടവറൊക്കെ വരുന്നുണ്ട് ഇവിടെ അടുത്ത് സോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ജർക്കിങ്ങിനൊരു കുറവില്ല കേട്ടോ ഫുൾ ജർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിന്നൊരു കാണാത്ത വഴിയിലൂടെ സഞ്ചരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു മാപ്പിൽ പോകാത്തൊരു വഴിയുണ്ട് ആ വഴി കൂടെ പോവാം അത് വഴിയെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു നടപ്പാത പോലത്തെ ഒരു സംഭവം അതൊരു വഴിയാക്കി എടുക്കാം നമുക്ക് ഓക്കെ ചെറിയ വണ്ടികളൊക്കെ പോകുന്ന വഴിയാണ് വലിയ വണ്ടികൾ പോകുന്ന റൂട്ടല്ല എങ്കിൽ കൂടി നമുക്കൊന്ന് ഇറങ്ങി നോക്കാം എന്താ സ്ഥിതി അറിയാലോ ശരിക്കും ഇതിലെ നമ്മൾ മരമൊക്കെ എടുത്ത് പോകുന്ന റൂട്ടാണോ എന്ന് അറിയില്ല കേട്ടോ എനിക്ക് തോന്നി സ്കൗട്ട് പോലുള്ള വണ്ടികൾ പോകുന്ന റൂട്ടാന്ന് തോന്നുന്നു ഇവ ഈ നമ്മുടെ വണ്ടിക്കൊരു പ്രത്യേകത അല്ല ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒടി കുറവാണ് അതായത് ഒടിച്ചാലും ഇങ്ങോട്ട് കിട്ടില്ല സാധനം ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പക്കയാണ് വണ്ടി ഇപ്പം സ്നോ റണ്ണറിൽ നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഒരുപാട് കിടിലൻ കിടിലൻ മോഡുകളുണ്ട് നിങ്ങൾ ഇപ്പം അടുത്തൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സ്നോ റണ്ണർ ആ ഓഫറിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മോഡൊക്കെ ഉപയോഗിച്ച് കളിക്കാമായിരുന്നു പക്ഷേ സ്നോ റണ്ണറിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ബണ്ടിൽ പർച്ചേസ് ചെയ്യണം അതായത് മൊത്തം ഗെയിം മൊത്തത്തിൽ പർച്ചേസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് കാരണം എല്ലാ മാപ്പുകളും ആക്സസ് ചെയ്യാൻ പറ്റും സീസൺ പാസ് അതായത് എല്ലാ സീസൺ പാസ്സും ഒരുമിച്ചുള്ള ബണ്ടിൽ ഓഫറിൽ വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ പർച്ചേസ് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ മാപ്പുകളും കിട്ടും അപ്പോൾ ഞാൻ ഓഫർ വന്നപ്പോൾ പർച്ചേസ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ മാപ്പുകളൊന്നും കിട്ടിയിട്ടില്ല ലാസ്റ്റ് സീസൺ ടെണ്ണിൽ വന്ന മാപ്പുകളൊന്നും എനിക്ക് അവൈലബിൾ അല്ല ഒക്കെ ബ്ലോക്കായി കിടക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാപ്പ് മാത്രം വെച്ച് കളിച്ച് നോക്കുന്നത് കേട്ടോ പിന്നെ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ മാപ്പ് മോഡുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് വെച്ചിട്ടും കളിക്കാൻ പറ്റും അപ്പോൾ ഇത് ഈ ഒരു റോഡ് നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു റോഡാണ് ഇവിടെ കിടക്കാച്ച റോഡാണ് എന്താ പറയുക ഒരു ക്രിക്കറ്റൊക്കെ കളിക്കാൻ പറ്റിയൊരു ഗ്രൗണ്ട് വാ പൊളി
അപ്പോൾ ഏകദേശം നമ്മുടെ ഓട്ടോറിക്ഷൻ്റെ ബാക്കൊക്കെ തീരുമാനമായിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മോനെ എമ്മാതിരി എളുക്കളകുന്ന ഒരു രക്ഷയില്ല. ഈ പ്ലാറ്റ്ഫോം ഇത് ഈ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ പ്ലാറ്റ്ഫോം നമുക്ക് താത്താൻ പറ്റുന്നില്ല. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ താത്താൻ പറ്റുന്നില്ല. നമുക്ക് ഓട്ടോറിക്ഷ ഇതിലേക്ക് ഓടിച്ച് കയറ്റണമെങ്കിൽ നമുക്ക് ഈ പ്ലാറ്റ്ഫോം ലോവർ ആക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു സെറ്റപ്പ് വർക്കാകുന്നില്ല. ആ ഒരു വിഷയമുണ്ട്. ഞാൻ പിന്നെ ഒരു തിണ്ടിൻ്റെ ഒരു സൈഡിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് ഈ ഓട്ടോറിക്ഷ കയറ്റിയത്. ഓക്കെ, അങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ മാത്രമേ വരുന്നുള്ളൂ മോഡുകളിൽ. അതൊന്നും സീനല്ല, നമുക്ക് സാധനം അതിൻ്റെ മുകളിൽ കയറി കിട്ടിയാൽ മതിയല്ലോ. അതൊക്കെ എങ്ങനെ കയറ്റാം. അതേപോലെ നമ്മുടെ സ്നോ റണ്ണറിൻ്റെ ഒരു പുതിയ എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം വരുന്നുണ്ട്. ഒരു ഗെയിം തന്നെയാണ് സ്നോ റണ്ണർ, മട്ട് റണ്ണർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഗെയിം തന്നെയാണ്. എൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ട്രെയിലർ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഇടുക്കാച്ച സാധനം കേട്ടോ, രക്ഷയില്ല. അതിൽ ഡ്രോണും കാര്യങ്ങളൊക്കെ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. ഡ്രോണൊക്കെ വെച്ചിട്ട് നമുക്ക് ലൊക്കേഷനൊക്കെ സെറ്റാക്കാൻ തോന്നുന്നു. അങ്ങനത്തെ എന്തൊക്കെയോ സെറ്റപ്പുകളൊക്കെ വരുന്നുണ്ട്. എനിവേ, നമ്മുടെ എസ് സി ലോറി അമേരിക്കൻ കാടുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ പൊന്നെ, ഓ, വെൽഡ് ചെയ്യുമ്പോൾ പോകുന്ന തീപ്പരി പോകണ വഴിക്ക് മൊത്തത്തിൽ തീപ്പരി പാറുന്നുണ്ട്. ബാക്ക് രണ്ടും കൂട്ടിയിടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇത് മിക്കവാറും നമുക്ക് അവിടെ എത്തുമ്പോൾ ക്യാഷ് കിട്ടാൻ വഴിയില്ല. വണ്ടി ഫുൾ ഡാമേജ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം, മോഡ് അടിപൊളിയായതുകൊണ്ട് തന്നെ. പിന്നെ ഈ ഓട്ടോറിക്ഷ നിങ്ങൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. പെട്ടെന്ന് മറിയൊന്നുമില്ല, അത്തരത്തിലുള്ളൊരു ഓട്ടോറിക്ഷയാണ്. പെട്ടെന്ന് ഒരു 3x3 ഓട്ടോറിക്ഷയാണ്. അതായത് 3 വീലർ ഡ്രൈവ് വരുന്ന, നമുക്ക് 4 വീലർ ഡ്രൈവൊക്കെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഓട്ടോറിക്ഷയാണ്. എനിവേ, വീണ്ടും നമ്മൾ തിരിഞ്ഞു പോവാണ് കേട്ടോ. നമ്മൾ ശരിക്കും പോകുന്നത് മറ്റുള്ള മാപ്പിലെ, വേറൊരു മാപ്പുണ്ടല്ലോ, നമ്മളെ സ്മിത്ത് വീൽ ഡാം കഴിഞ്ഞിട്ട് വേറൊരു മാപ്പുണ്ട്. ആ മാപ്പിലേക്കുള്ള ഒരു റോഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ്. സോ ഇവിടെയൊക്കെ ചെറിയ ചെറിയ റോഡുകളാണ്, വലിയൊരു ഓഫ് റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. എനിവേ, അത്യാവശ്യം നമുക്ക് ചെറിയ വണ്ടികൾ, ഓഫ് റോഡ് അല്ലാത്ത വണ്ടികളും നമുക്ക് ഈ റോട്ടിലൂടെ കൊണ്ടുപോകാം. ഒരു 2 വീൽ ഡ്രൈവൊക്കെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. അങ്ങനത്തെ റോഡുകളാണ്, അധികം ചളിയും കാര്യങ്ങളൊന്നും വരുന്നില്ല അവിടെ. പിന്നെ പിന്നെ ടാറ്റൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഓക്കെ, സീനൊന്നുമില്ല. ഏത് റോഡും കയറിപ്പോകും. അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്, കിടക്കാച്ച സ്ഥലങ്ങളാണ്. എനിവേ, ഇതിൻ്റെ ഇളക്കം നിന്നിരുന്നെങ്കിലും ഉഷാറായിരുന്നു. വണ്ടി ജെർക്ക് ചെയ്തിട്ട് ബാക്ക് മാതിരി ജെർക്കിങ്ങാണ് ചെറുക്കിങ്ങനെ എടുക്കാച്ച് ജെർക്കിങ്ങാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പൈൻ മരങ്ങൾക്കിടയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നേരെ പോവാം. ഇപ്പോൾ ഇവിടെ നിന്ന് വളഞ്ഞിന് താഴോട്ട് പോയാൽ നമ്മൾ വീണ്ടും നമ്മൾ പോകുന്ന സ്ഥലത്ത് തന്നെ എത്തും. അപ്പോൾ നേരെ നമ്മൾ പോവാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എന്താ പറയുക, തീരാനായോ ഇനി നമ്മുടെ പെട്രോൾ തീരാനായോ എന്നറിയില്ല. ഡീസൽ എന്തായാലും ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കുറേ റോഡുകൾ ഇപ്പോൾ നമുക്കിതിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഓഫ് റോഡ് എന്നുള്ള രീതിക്ക് വന്നതാണ്. നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു മാപ്പ് റീച്ച് ചെയ്യാം. പക്ഷേ ഞാനൊരു വെറൈറ്റിക്ക് ഇതിലെ പോകുന്നതാണ്. മിക്കവാറും നമ്മൾ വഴി കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. പെട്രോൾ തീരാനാകാനുള്ള ചാൻസും വളരെ കൂടുതലാണ് കേട്ടോ. വണ്ടിക്ക് ഒടി തീരെ കുറവാണ്, അതുകൊണ്ട് തന്നെ റിവേഴ്സൊക്കെ വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ സ്പെയർ ടയറുകളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് നമ്മുടെ വിഞ്ചും, വിഞ്ച് കണക്ട്, നല്ല അടിപൊളി വിഞ്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ടൂൾസുകൾ, അതായത് വണ്ടി റിപ്പയർ വന്നു കഴിഞ്ഞാലുള്ള ടൂൾസുകളും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് പോയി അടിക്കുന്നത്, അങ്ങോട്ട് പോയിക്കൂടെ. ഓട്ടോറിക്ഷൻ്റെ കാര്യം തീരുമാനമാവും അടുത്തുമ്പോത്തിന്. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനത്തെ റോഡുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴായിട്ട് മനസ്സിലാകുന്നത്. നമ്മളൊരുപാട്, നമ്മൾ കൂടുതലും ആ ഒരു എന്താ പറയുക, പോപ്പുലറായിട്ടുള്ള കുറേ ഓഫ് റോഡുകളുണ്ട്. ആ റോഡുകൾ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു റോട്ടിലൂടെ ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അവിടെ ഒരു വലിയൊരു ടവർ കാണുന്നുണ്ട്. ടവർ എന്തിനുള്ള ടവറാണ്, മറ്റേ ഫോൺ ടവറാണെന്ന് തോന്നുന്നു. ഇവിടെ അടുത്തൊരു ക്യാമ്പിംഗ് സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ ക്യാമ്പിംഗ് സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സൈഡ് ആക്കാം, എന്നിട്ട് നമ്മൾ ഫ്യൂലൊക്കെ അടിച്ചിട്ട് പിന്നെ പോയാലും മതി. പക്ഷെ അങ്ങനെ പോകുന്നില്ല. നമ്മൾ എന്തായാലും, എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഫ്ലഡ് ഏരിയയിലെത്താൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്.
കണ്ടിട്ട് ഞാൻ നേരത്തെ മാപ്പ് നോക്കിയപ്പോഴേ ആ ഒരു ഫ്ലഡ് ഏരിയ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. മിക്കവാറും ഫ്ലഡ് ഏരിയയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ വണ്ടി മിക്കവാറും അവിടെ സ്റ്റക്കാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഹെവി ഓഫ് റോഡ് വണ്ടികളാണ് അതിൽ പോകാറുള്ളത്. നോക്കാം നമുക്ക് എന്താ സ്ഥിതി എന്നുള്ളത്. എനിവേ ചെറിയൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു ഫോഗ് ഇങ്ങനെ വന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു ഫ്ലഡ് ഏരിയ ആണിത്, ഇതൊരു ഫ്ലഡ് ഏരിയ ആണ്. പക്ഷെ ഇതിലെ റോഡുകൾ വരുന്നുണ്ട്. റോഡുകൾ നമ്മൾ ലോഗിങ് നടത്തുന്ന ഒരു റോഡുകളായതുകൊണ്ട് തന്നെ വലിയ സീനില്ല. ലോഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരമൊക്കെ കൊണ്ടുപോകുന്ന ഒരു റോഡുകളാണ്. അപ്പോൾ എത്രത്തോളം വിജയിക്കും എന്നുള്ളത് അറിയില്ല. നമുക്ക് ജസ്റ്റ് പോയാൽ എന്നാലും വിഞ്ച് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വിഷയമല്ല. വിഞ്ചുണ്ടായതുകൊണ്ട് നമുക്ക് പേടിക്കാതെ പോവാം. പിന്നെ ഓട്ടോറിക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മറിഞ്ഞ് നമ്മളിപ്പോൾ വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാർഗോ നഷ്ടപ്പെടുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എത്ര ചരിഞ്ഞാലും നമ്മളെ വണ്ടി തീമെന്ന് ഊരിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. മറയാനുള്ള ചാൻസ് ഇപ്പം നമ്മളെ വണ്ടിക്കില്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഫ്ലഡ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല. അപ്പോൾ ഇത് നമ്മൾക്ക് ഇവിടെ റോഡുകൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ റോഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആ റോഡിൽ കൂടെ പോവാം. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് ഇതിലെ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഉണ്ടോ റോഡുകളിപ്പോൾ മിസ്സിങ് ആണ്. ഇപ്പോൾ ഇതിലെയാണ് പോവുക എന്നുള്ളത് ഒരു വിഷയമാണ്. നോക്കട്ടെ. ഇപ്പോൾ ഇവിടെ വണ്ടി സ്റ്റക്കായിപ്പോയി. ഇനിയിപ്പോൾ വിഞ്ചിട്ട് വലിക്കേണ്ടി വരും. എന്താ സ്മിത്ത് വില്ലി ഡാം, നമ്മൾ പോയത് റോങ് റോഡാണ്. ശരിക്കും അത് ആർച്ച് പോലെയാണ് വരുന്നത്. ആർച്ച് ആർച്ച് നിന്ന് തന്നെ മാറിയിട്ട് നമ്മളെ വീട്ടിൽ എന്തായാലും വിഞ്ച് കണക്ട് ചെയ്യാം. വിഞ്ച് കണക്ട് ചെയ്യാണ്ട് രക്ഷയില്ല. അവിടെ വണ്ടി കിടന്ന് കറങ്ങാണ്. വണ്ടി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ എന്തായാലും ഓഫ് റോഡ് ഫോർ വീൽ സ്വിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഓൾ വീൽ ഡ്രൈവിലാണ് പോകുന്നതെങ്കിൽ കൂടി വിഞ്ച് കണക്ട് ചെയ്യാണ്ട് രക്ഷയില്ല. ജസ്റ്റ് പോയോക്കാം. ഇവിടെ അടുത്തന്നെ റോഡ്, ഇവിടെ അടുത്തന്നെ അതാ കാണുന്ന റോഡാണ്. പക്ഷേ ആ ഒരു 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 സ്റ്റെക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ. വീണ്ടും നമ്മൾ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, കിടിലൻ വീടുകളുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നമ്മളെ മരത്തിനായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല കിടിലൻ വീടുകളുണ്ട്. അതൊക്കെ അബാൻഡൻഡ്, അതായത് അതൊക്കെ ഉപേക്ഷിച്ച് പോയതെന്ന് തോന്നുന്നു. എന്തോ നമുക്കറിയില്ല, അവിടെ ആൾക്കാരൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു പുതിയ ഗെയിം വരുമ്പോൾ അതിനകത്ത് ആൾക്കാരൊക്കെ വരാൻ ചാൻസ്. ശരിക്കും ഇതിൽ ആൾക്കാർ വരുത്തണം, വരും. ഈ ആൾക്കാരൊക്കെ വേണം. എന്തായാലും നമ്മളൊരു വ്യക്തി മാത്രമല്ലാതെ പെഡസ്ട്രിയും കൊടുക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കതാണ് താല്പര്യം. നമ്മളിപ്പോൾ യൂറോട്രാക്ക് കളിക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് ആൾക്കാരെ കാണാൻ പറ്റുമല്ലോ. അതേപോലെ അതായത് സൈഡ് ജോബുകൾ, ഈ ആൾക്കാർ മരം മുറിക്കുന്നതോ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. അതാണ് ഒരു രസം. നമുക്ക് കളിക്കുമ്പോഴും റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയുമ്പോഴും ഒരു സെറ്റപ്പായിട്ട് പറയാൻ പറ്റും. മരം മുറിക്കുന്നവരുണ്ടാവാം, ജെ സി ബി പണിയെടുക്കുന്നവർ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഗെയിമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗെയിം വേറെ ലെവലായിരിക്കും. രക്ഷയില്ല. ഇപ്പം തന്നെ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി ആ ഒരു സെറ്റപ്പ് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കിഡിലൻ ഗെയിമുകളായി കിഡിലൻ ഗെയിമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ സ്മിത്ത് വില്ലി ഡാമിൻ്റെ പകുതി എത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കോറിയിലേക്ക് പോവാം. നമ്മൾ നേരെ ഇവിടുന്ന് തിരിഞ്ഞാണ് പോകേണ്ടത്. എന്നിട്ട് മെയിൻ റോഡിലേക്കാണ് നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. സംഭവം ഞാൻ പറഞ്ഞില്ല, ഔട്ട് ഓഫ് ഫ്യൂലായിട്ടുണ്ട് വണ്ടി. ഇവിടെ സ്റ്റക്കായി, ഔട്ട് ഓഫ് ഫ്യൂലായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി അടുത്ത ഒരു ടാങ്കർ വന്നിട്ട് വേണം കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.